വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ. പോച്ചറ്റീനോനെ സാക്ക് ചെയ്യാനായിട്ട് പി എസ് ജി ഒരുങ്ങുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യം പുറത്തുവിട്ടതല്ലേ പാർസ്യൻ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഔട്ട്ലെറ്റാണ്, അത്യാവശ്യം റിലയബിൾ ആയിട്ടുള്ള ഔട്ട്ലെറ്റാണ്. അപ്പോൾ അവരാണ് ഈ ന്യൂസ് ആദ്യം പുറത്തുവിട്ടത്. അപ്പോൾ അതിനുശേഷം ടൈംസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്റോണിയോ കോണ്ടെ അദ്ദേഹം സ്വയം പി എസ് ജിക്ക് വേണ്ടി അദ്ദേഹം സ്വയം ഓഫർ ചെയ്തു. അപ്പോൾ 2 വർഷത്തെ ഒരു കോൺട്രാക്ട് അങ്ങോട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് ലെ പാർസ്യൻ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡൊമിനോ എഫക്റ്റ് പോലെയാണ്. ഇപ്പോൾ പോച്ചറ്റീനോനെ സാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായും സ്പേഴ്സ് അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവരാൻ നോക്കും. കാരണം സ്പേഴ്സിൻ്റെ ഡാനിയൽ ലിവിയായിട്ട് ഒത്തുപോകാനായിട്ട് പോച്ചറ്റീനോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം അത്രയും ലിമിറ്റഡ് ബഡ്ജറ്റിലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടൈറ്റായിട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഒത്തുപോകാൻ പോച്ചറ്റീനോയ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതുവരെ ഒരുപാട് മാനേജേഴ്സിനെ മാറ്റി മാറ്റി കൊണ്ടുവന്നു, പക്ഷെ ഒന്നും ശരിയായില്ല. പോച്ചറ്റീനോയ്ക്ക് ആണെങ്കിലും അദ്ദേഹത്തിന് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരുന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോച്ചറ്റീനോനെ പി എസ് ജി സാക്ക് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം സ്പേഴ്സിലേക്ക് തിരിച്ചു വരാനുള്ള വലിയ ഒരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ കോണ്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പി എസ് ജി അവർ മെയിനായിട്ട് നോക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് ജയിക്കാനാണ്. ഇപ്പോൾ കോണ്ടെ അദ്ദേഹം ഒരു നല്ല കപ്പ് ഗെയിം കോച്ചല്ല, അദ്ദേഹം ഒരു അടിപൊളി ലീഗ് ഗെയിം കോച്ചാണ്, നല്ല കപ്പ് ഗെയിം കോച്ചല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പി എസ് ജിയിൽ അദ്ദേഹത്തിനെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ മിക്കവാറും ചിലപ്പോൾ അടുത്ത വർഷം ചിലപ്പോൾ പോയി ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും നമ്മൾ ഒരു അനലറ്റിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ട്രാക്ക് റെക്കോർഡൊക്കെ നോക്കുമ്പോൾ കോണ്ടെ അത്ര നല്ലൊരു കപ്പ് ഗെയിം കോച്ചല്ല. അപ്പോൾ പോച്ചറ്റീനോയും നല്ല കപ്പ് ഗെയിം കോച്ചല്ല. അപ്പോൾ എന്തായാലും അവർക്കൊരു ബെറ്റർ കപ്പ് ഗെയിം കോച്ചിന് വേണ്ടി വരും. ഇപ്പോൾ സിദാനെ പോലെയുള്ളൊരു ആളെയൊക്കെ ആയിരിക്കും വേണ്ടി വരുന്നത്. പക്ഷേ സിദാൻ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഫ്രാൻസ് ജോബിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ലോങ് ടൈം ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം. ഇനിയിപ്പോൾ എങ്ങാനും കോണ്ടയാണ് പി എസ് ജിയിലേക്ക് പോകുന്നതെങ്കിൽ അദ്ദേഹം ലുക്കാക്കുവിനെ കൊണ്ടുവരാനുള്ള വലിയൊരു ചാൻസ് ഉണ്ട്. കാരണം ചെൽസി അദ്ദേഹത്തിനെ ഓഫ് ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ കോണ്ടയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്ലെയറാണ് ലുക്കാക്കു. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പി എസ് ജിയിലേക്ക് പോകാനുള്ള അവസരം കിട്ടും. അതുപോലെ തന്നെ പോഗ്ബ പി എസ് ജിയിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു അദ്ദേഹം യുണൈറ്റഡ് വിടുക എന്നുള്ള രീതിയിൽ ഒരു കാര്യം റാഗ്നിക്ക് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ പോഗ്ബേനെ 2 ടീമുകളാണ് മെയിനായിട്ട് പറയുന്നത്. ഫാബ്രിസിയോ റൊമാനോ ഒക്കെ പറയുന്നത് റയൽ മാഡ്രിഡും അതുപോലെ തന്നെ പി എസ് ജിയുടെ കാര്യമാണ്. അപ്പോൾ റയലിലേക്ക് പോകണമെന്ന് പോഗ്ബയ്ക്ക് വലിയ ആഗ്രഹമുള്ള ഒരാളാണ്. അത് ഒരുപാട് നാളുകളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോഗ്ബ പറയുമായിരുന്നു. പക്ഷേ റയൽ പോഗ്ബേനെ നോക്കുമെന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം റയൽ ഇപ്പോൾ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുന്ന അവരുടെ ഇഞ്ചുറി റെക്കോർഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഹസാർഡിൻ്റെ സിറ്റുവേഷൻ അവർക്ക് വീണ്ടും ആവർത്തിക്കാൻ താല്പര്യമില്ല. അപ്പോൾ പോഗ്ബയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പോഗ്ബയ്ക്ക് സീസണിൽ 3-4 മാസം എന്തായാലും ഇഞ്ചുറി വരും. അപ്പോൾ അതുപോലെ തന്നെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് തന്നെ വലിയ വേജസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റീസണുകളൊക്കെ കൊണ്ട് തന്നെ റയൽ സൈൻ ചെയ്യാൻ സാധ്യതയില്ല. പി എസ് ജി ആണെങ്കിൽ അങ്ങനെയുള്ള പ്ലെയേഴ്സിന് എടുക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ റാമോസിനെ കൊണ്ടുവന്നു. ഇപ്പോൾ റാമോസിൻ്റെ ഇഞ്ചുറി റെക്കോർഡും ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വളരെ വലിയ പ്രശ്നമുള്ള കാര്യമായിരുന്നു. പക്ഷേ അവരത് വകവച്ചുള്ള ഒരു ബിഗ് നെയിം പ്ലെയർ ആയതുകൊണ്ട് തന്നെ അവർ കൊണ്ടുവന്നു എന്ന് പറയുന്ന പോലെ തന്നെ പോഗ്ബേനെയും അവർ കൊണ്ടുവരാനുള്ളൊരു ചാൻസ് കൂടുതൽ പി എസ് ജി ആണ്. അതുപോലെ തന്നെ ഇന്ന് അന്റോണിയോ റൂഡിഗർ ടു റയൽ മാഡ്രിഡ് എന്നുള്ള ന്യൂസ് കൺഫേം ആയി. അപ്പോൾ എന്തായാലും വലിയ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പെരേസിനാണ്. കാരണം ഒരു മാസ്റ്റർ സ്ട്രോക്ക് തന്നെയായിരുന്നു. ചെൽസിയുടെ ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സിൽ ഒരാളായിരുന്നു അന്റോണിയോ റൂഡിഗർ. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ സാധിച്ചു. ഇപ്പോൾ റയൽ മാഡ്രിഡ് ബയേണിൻ്റെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നു അലാബ പാലേബനെ കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ പി എസ് ജി ഈ സീസണിലെ ഏറ്റവും മികച്ച താരമാണ് എംബാപ്പേനെയും എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എംബാപ്പേനും കൊണ്ടുവരും എന്നുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വന്ന മറ്റൊരു വാർത്തയാണ് ലിവർപൂൾ ലെജൻഡായ ഡിവോ കോറിജി അദ്ദേഹം ലിവർപൂൾ വിട്ട് പോവുകയാണെന്നുള്ളൊരു കാര്യം ക്ലോപ്പ് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പോകാൻ പോകുന്ന എ സി മിലാനിലേക്കാണെന്നുള്ള രീതിയിലൊക്കെയാണ് ഫാബ്രിസിയോ റൊമാനോ പറയുന്നത്. എ സി മിലാനാണ് ഫ്രണ്ട് റണ്ണേഴ്സായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ കുറച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ എ സി മിലാൻ്റെ ടേക്ക് ഓവറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എ സി മിലാൻ ടേക്ക് ഓവറിനെ കുറിച്ച് വാർത്തകൾ ചിലത് കണ്ടിരുന്നു. പക്ഷേ അത്രത്തോളം റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരൊന്നും ഇത് പറയണ കണ്ടിട്ടില്ല. വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റുകൾ ആരും ഇത് പറയണ കണ്ടിട്ടില്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വാർത്തകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ടോപ്പ് ടയർ ജേർണലിസ്റ്റുകൾ ആരെങ്കിലും പറഞ്ഞതിന് ശേഷം നമുക്ക് കാര്യമായിട്ട് അതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ അതാണ് ഇത്തിരി ഡിലേ ആക്കി വച്ചിരിക്കുന്നത്. അതുപോലെ 1-2 ദിവസമായിട്ട് മെയിനായിട്ട് നിൽക്കുന്ന ഒരു വാർത്തയാണ് ഫ്രങ്കി ഡിയോങ്ങും യുണൈറ്റഡിനെ കുറിച്ചുള്ള വാർത്ത. അപ്പോൾ ഈ ന്യൂസ് ആദ്യം വന്നത് കുറച്ച് ഡച്ച് ഔട്ട്ലെറ്റുകളിൽ നിന്നാണ്. ഇപ്പോൾ നമുക്കറിയാം യുണൈറ്റഡിൻ്റെ പുതിയ മാനേജർ ആകാൻ പോകുന്ന ആൾ ടെൻ ഹാഗാണ്. അപ്പോൾ ടെൻ ഹാഗ് ഡച്ചാണ്. അയാക്സിൽ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ ഫ്രങ്കി കളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ നല്ല റിലേഷൻഷിപ്പൊക്കെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ന്യൂസ് എടുത്തെടുത്ത് വരുന്നത്. ഇപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ബാർസലോണ ബേസ്ഡ് ജേർണലിസ്റ്റുകളൊക്കെ ഈ കാര്യം പറഞ്ഞിരുന്നു. റിലയബിളും അൺറിലയബിളും ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ വാർത്ത വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 70 മില്യൺ കിട്ടിക്കഴിഞ്ഞാൽ ബാർസ ഓഫ്ലോഡ് ചെയ്യാൻ റെഡിയാണെന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്ത വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് അദ്ദേഹത്തിന് ഓഫ്ലോഡ് ചെയ്യുന്നുള്ളൊരു കാര്യം. കാരണം ചാവി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മെയിൻ പ്ലെയേഴ്സിൽ ഒരാളായിരിക്കും ഫ്രങ്കി ഡിയോങ് എന്നുള്ള കാര്യം. അപ്പോൾ അതുപോലെ തന്നെ ഫ്രങ്കി ആണെങ്കിലും അദ്ദേഹം ബാർസലോണയിൽ വളരെ ഹാപ്പിയാണ്. അദ്ദേഹം ഒരു ഔട്ട് ആൻഡ് ഔട്ട് ബാർസ ഫാനാണ്.
അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകാനുള്ള സാധ്യതയില്ല. ഇനിയിപ്പോൾ പുകച്ച് കുറച്ച് അടിച്ചാൽ മാത്രമേ അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന് വലിയ വേജസ്സാണ്. ഇപ്പോൾ ഏകദേശം 300-400K പെർ വീക്ക് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വേജസ് കിട്ടുന്നുണ്ട്. വേജസ് യുണൈറ്റഡിൻ്റെ പ്രശ്നമായിരിക്കില്ല, അവരെല്ലായ്പ്പോഴും വലിയ വേജസ്സൊക്കെ പ്ലെയേഴ്സിന് കൊടുക്കാറുള്ള ഒരു ടീമാണ്. അപ്പോൾ അതുകൊണ്ട് ബാർസ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ ചാൻസ് ഉള്ള ഒരു ഡീലാണ്, അതല്ലാതെ ഇത് നടക്കാനൊരു ചാൻസും ഇല്ല. അതുപോലെ യുണൈറ്റഡിന് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല, അപ്പോൾ അത് നടക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഫ്രാങ്കി അവൈലബിൾ ആണെന്ന് പറയുകയാണെങ്കിൽ ബെയേണും അതുപോലെ മാൻസിറ്റിയൊക്കെ ചാടി വീഴാൻ തയ്യാറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മറ്റ് ടീമുകളൊക്കെ ഫ്രാങ്കിക്കായി ഉണ്ടാവും. കാരണം ഒരു റോൾസ് റോയ്സ് മിഡ്ഫീൽഡറാണ്. അപ്പോൾ പോഗ്ബ പോയതിൻ്റെ ഗ്യാപ്പ് യുണൈറ്റഡിന് തീർച്ചയായും അദ്ദേഹത്തിന് ഫില്ല് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ടീമുകളും അദ്ദേഹത്തിന് വേണ്ടി മാർക്കറ്റിൽ ഉണ്ടാവും. ഇതൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻ്റായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്തവണ കാണാം. അൻറ്റിൽ നെക്സ്റ്റ് ടൈം, ടേക്ക് കെയർ.